നമസ്കാരം. കേരളം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് വിളിച്ചു പറയുമ്പോഴും ഇന്നും പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഷ്ടപ്പെടുകയാണ്. കാരണം പലരുടെയും ഇടുങ്ങിയ ചിന്താഗതി പല ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദയാവധം ആവശ്യപ്പെട്ട ട്രാൻസ് വനിത ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളം ലജ്ജിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഇത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ഇന്ന് ആ ട്രാൻസ് വനിത അനീറ കബീർ. ഇപ്പോൾ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് നിവേദനം നൽകിയത്. അനീറ കബീറിൻ്റെ വിഷയം പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായി സംസാരിച്ചെന്നും നിലവിലെ ജോലിയിൽ തുടരാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ മന്ത്രിക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം അതേപോലെ തന്നെ പ്രശംസകളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും ജോലിയുടെ സാധ്യത തേടാമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അനീറയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ നേരിടുന്ന പ്രതിസന്ധി വിശദീകരിക്കുന്ന നിവേദനം നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ട്രാൻസ് വനിതയായി ജീവിക്കാനായില്ലെന്ന് പറഞ്ഞ് ദയാവധത്തിന് അപേക്ഷ നൽകാൻ അഭിഭാഷകനെ ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അനീറ കബീർ അപേക്ഷ നൽകാൻ ഒരുങ്ങവെയായിരുന്നു മന്ത്രിയുമായി സംസാരിച്ചത്. രണ്ട് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം. എംഎഡ് സെറ്റ് യോഗ്യതയുള്ള അനീറ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാത്രം 14 സ്കൂളുകളിൽ താൽക്കാലിക അധ്യാപിക നിയമനത്തിൻ്റെ പരസ്യം കണ്ട് അപേക്ഷിച്ചുവെങ്കിലും ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാത്രം അവസരം നിഷേധിക്കപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാർ സ്കൂളുകളിൽ നിന്ന് പോലും അനീറയ്ക്ക് നേരിടേണ്ടി വന്നത് മോശം അനുഭവമാണ്. പിന്നീട് പാലക്കാട്ടെ ഒരു സർക്കാർ സ്കൂളിൽ ജോലി ലഭിച്ചെങ്കിലും നവംബർ പകുതിയോടെ രാജിവെക്കേണ്ടി വന്നു. സോഷ്യോളജി ജൂനിയർ സീനിയർ അധ്യാപിക ഒഴിവുകളിലേക്കാണ് നിയമനം നടന്നത്. ജൂനിയർ തസ്തികയിൽ താൽക്കാലികമായിരുന്നു അനീറയ്ക്ക് നിയമനം. എന്നാൽ സീനിയർ തസ്തികയിലേക്ക് സ്ഥിരം ആളെത്തിയപ്പോൾ താത്കാലികമായി ഇവിടെ ഉണ്ടായിരുന്നയാളെ ജൂനിയറാക്കി അനീറയെ പുറത്താക്കി വിടുകയായിരുന്നു ചെയ്തത്. നിലവിൽ സർക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ജോലി നഷ്ടമായതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അനീറ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. സഹോദരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചതിനാൽ ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ചുമതലയുള്ളത് തനിക്കാണെന്ന് അനീറ മന്ത്രിയോട് പറയുകയും ചെയ്തു. ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നും മന്ത്രി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മന്ത്രിയുടെ ഈ ഒരു നീക്കം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ജനം കൈയടിക്കുകയാണ് മന്ത്രിക്ക് വേണ്ടി എന്ന് പറയുന്നതിലും ഇവിടെ തെറ്റില്ല. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.